വെൽക്കം ബാക്ക് ടു അവർ വീഡിയോ. ആക്ച്വലി ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് നിങ്ങൾ തമ്പനെയിൽ കണ്ട സെയിം കാര്യം തന്നെയാണ് പറയാൻ പോകുന്നത്. നോർവേയിലോട്ടുള്ള വർക്ക് പെർമിറ്റിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ കൂടെ പറയാൻ പോകുന്നത്. അത് മിക്ക കൺട്രീസൊക്കെ നമ്മൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം തന്നെ കിട്ടേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജോബ് ഓഫറാണ്, ഒരു എംപ്ലോയർ അടുത്തു നിന്ന് ഒരു ജോബ് ഓഫറാണ്, നമ്മളെ സ്പോൺസർ ചെയ്ത ഒരു എംപ്ലോയർ. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വെച്ചാൽ നോർവേയിലോട്ടുള്ള വർക്ക് പെർമിറ്റിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. നോർവേ എന്ന് പറഞ്ഞാൽ തന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു കൺട്രിയാണ്. അതേപോലെ തന്നെ നോർവേജിയാണ്, അവിടെ സംസാരിക്കുന്നത് നോർവേജിയ എന്ന് പറഞ്ഞ ഭാഷയാണ് മെയിനായിട്ട് സംസാരിക്കുന്നത്. അതേപോലെ തന്നെ ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയർ, ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ വരും. ലോകത്തിലെ തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കൺട്രിയാണ്. പിന്നെ സാലറി, ഹൈ അഥവാ ജോബ്സിനൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഹൈ സാലറീസാണ്. ഈ പറഞ്ഞ പോലെ തന്നെ പെർ അവറിന് $20 ഒക്കെയാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് വർക്ക് ലൈഫ് ബാലൻസ് ചെയ്യാൻ പറ്റും. വീക്കിലി നമുക്കൊരു 4 days അല്ലെങ്കിൽ 5 days മാത്രമാണ് വർക്കിംഗ് വരുന്നത്. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ പോകുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഫാമിലിനെയും കൂടെ കൊണ്ടുപോകാം. അതേപോലെ തന്നെ ഫാമിലിനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർ നിങ്ങളുടെ മക്കൾക്കുള്ള എഡ്യൂക്കേഷൻസ് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. ഈ പറഞ്ഞ പോലെ നിങ്ങൾക്കൊരു 2-3-4 നിങ്ങൾ അവിടെ പണിയെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് PR പോലും അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് നോർവേൻ്റെ ബെനിഫിറ്റ്സ് ആയിട്ട് നമുക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ. അതേപോലെ തന്നെ ഇനി നമുക്ക് ചെയ്യേണ്ടത് പ്രധാനപ്പെട്ട അടുത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു ജോബ് ഓഫർ കിട്ടുകയാണ് വേണ്ടത്. ജോബ് ഓഫർ കിട്ടാൻ വേണ്ടിയിട്ട് വർക്കിംഗ് നോർവേ എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ നിങ്ങൾ കയറുക. അതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ജോബ്സ്, അവർ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ജോബ്സൊക്കെ അതിനകത്ത് പോസ്റ്റ് ചെയ്യും. അതേപോലെ തന്നെ ഈ വർക്കിംഗ് നോർവേ എന്ന് പറഞ്ഞ വെബ്സൈറ്റ് നിങ്ങൾ കയറിയിട്ട് വേണ്ടത് നിങ്ങൾ ജോബിന് അപ്ലൈ ചെയ്യാൻ വേണ്ടത്. അതേപോലെ തന്നെ അതിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ടത് നോർവേജിയൻ സിവിയും കവർ ലെറ്ററും വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്പോൾ അതിന് അപ്ലൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് നോർവേജിയൻ മോഡലും സിവിയും കവർ ലെറ്ററും വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം. അഫോർഡബിൾ ആയിട്ടുള്ള ചാർജ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ജോബ് ഓഫർ കിട്ടിയതിന് ശേഷം മാത്രമാണ് നമ്മളെ ഇനീഷ്യൽ പ്രോസസ്സും കാര്യങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്യണം നിങ്ങൾ മനസ്സിലാക്കുക. ഏതൊക്കെ ടൈപ്പ് വർക്ക് പെർമിറ്റ് ആണ് നോർവേ ഇഷ്യൂ ചെയ്യുന്നത്? ഒന്നാമത്തേത് നമുക്കൊരു ജോബ് ഓഫർ കിട്ടിക്കഴിഞ്ഞാൽ രണ്ടാമത്തേത് നമ്മൾ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ വർക്ക് പെർമിറ്റാണ്. നമുക്ക് രണ്ട് ടൈപ്പുള്ള വർക്ക് പെർമിറ്റാണ് ഉള്ളത്. ഒന്നാമത്തെ നമ്മൾ സ്കിൽഡും അതേപോലെ തന്നെ അൺസ്കിൽഡും. അൺസ്കിൽഡ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ എഞ്ചിനീയേഴ്സ്, അതേപോലെ തന്നെ നിങ്ങൾ പ്രൊഫഷണലോട്ട് നേഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ജോബ്, അതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ഡോക്ടേഴ്സ്, ഇങ്ങനെയുള്ളൊക്കെ സ്കിൽഡ് പ്രൊഫഷൻസ് വരും. അതേപോലെ തന്നെ അൺസ്കിൽഡ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നിങ്ങൾ സീസണൽ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. സീസണൽ എന്ന് പറയുമ്പോൾ ഇപ്പോൾ അഗ്രികൾച്ചർ ഫാംസ്, അതേപോലെ തന്നെ ആപ്പിൾ പിക്കേഴ്സ്, ഇങ്ങനെയുള്ള ചെറിയ ജോബ്സൊക്കെ എന്താണ് പറയുക, ഒരു അൺസ്കിൽഡ് ലെവലിലോട്ട് വരുന്ന ജോബ്സാണ്. അതേപോലെ തന്നെ ഒരു 6-8 ആയിരിക്കും ഇതിൻ്റെ ഒരു വാലിഡിറ്റി എന്ന് പറയുന്ന വിസേൻ്റെ, അഥവാ ഈ ഒരു സമയം നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഒരു 1 ഇടയിൽ വരുന്ന വിസാസിനൊക്കെ പറയുന്നത്. ഇപ്പോൾ നമുക്ക് എന്തൊക്കെ ഡോക്യുമെൻറ്റ് സബ്മിറ്റ് ചെയ്യണം എന്നുള്ളതാണ്. അതിന് ഫസ്റ്റ് നമുക്ക് ഇൻവിറ്റേഷൻ ലെറ്ററാണ് വേണ്ടത്, അതുപോലെ ജോബ് കിട്ടേണ്ട ഇൻവിറ്റേഷൻ ലെറ്റർ. അതേപോലെ തന്നെ അടുത്ത് നമുക്ക് വരുന്നത് ജോബിൻ്റെ കോൺട്രാക്റ്റാണ്. നമ്മുടെ കോൺട്രാക്ട് ഇപ്പോൾ 2-year കോൺട്രാക്റ്റ് ആയിരിക്കും ഉണ്ടാവും. അപ്പോൾ ആ കോൺട്രാക്റ്റിൻ്റെ ഡീറ്റെയിൽസ് വേണം. അതേപോലെ തന്നെ നമ്മുടെ അക്കോമഡേഷൻ പ്രൂഫ്, എവിടെയാണ് സ്റ്റേ ചെയ്യാൻ പോകുന്നത് അതിൻ്റെ അക്കോമഡേഷൻ പ്രൂഫ് നമ്മൾ സബ്മിറ്റ് ചെയ്യണം. ഈ പറഞ്ഞ പോലെ മെഡിക്കൽ ഇൻഷുറൻസ്, നമ്മുടെ ഹെൽത്ത് ഇസ് ഓക്കെ ആണെന്ന് നമ്മൾ നോക്കണം. അതേപോലെ തന്നെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്സ്, നമ്മളൊരു ക്രൈമിലും ഇല്ല എന്നുള്ള കാര്യങ്ങൾ നമ്മൾ തെളിയിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്. അതിന് ശേഷം വേണ്ടത് നമുക്ക് CV ആണ് വേണ്ടത്, അഥവാ നമ്മുടെ സേവിങ് കവർ ലെറ്ററാണ് നമ്മൾ അടുത്ത് വേണ്ടത്. അതേപോലെ തന്നെ അഡീഷണൽ ആയിട്ടുള്ള പിന്നെ വേറെ എന്തെങ്കിലും ഡോക്യുമെൻ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ കൂടെ സബ്മിറ്റ് ചെയ്യാം. പിന്നെ അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഡ്യൂക്കേഷണൽ ഡോക്യുമെൻ്റ്സ് ആണ്, നിങ്ങളുടെ എഡ്യൂക്കേഷൻ അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ അടുത്തെന്ന് വർക്ക് എക്സ്പീരിയൻസ്, നിങ്ങൾ വർക്ക് എക്സ്പീരിയൻസിൻ്റെ ഡോക്യുമെൻ്റാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. ജോലിക്ക് മാക്സിമം നിങ്ങൾ ട്രൈ ചെയ്യാം. അതേപോലെ തന്നെ നമ്മൾ കൊടുത്തേക്കുന്ന പോർട്ടൽസിൽ നിങ്ങൾക്ക് കയറിയിട്ട് സബ്മിറ്റ് ചെയ്യാം. ഇൻഡീഡ്, ലിങ്ക്ഡ്ഇൻ, അതേപോലെ തന്നെ ഒരുപാട് വെബ്സൈറ്റ്സ് ഉണ്ട്, അതിലെല്ലാം കയറിയിട്ട് ജോബിന് നമുക്ക് അപ്ലൈ ചെയ്യാം. അതേപോലെ തന്നെ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ മാക്സിമം മിസ്റ്റേക്സുകളൊക്കെ ഒഴിവാക്കാൻ നോക്കുക. അതേപോലെ തന്നെ നിങ്ങൾ ATS റിലേറ്റഡ് ആയിട്ടുള്ള റെസ്യൂമേ തന്നെ ചെയ്യാൻ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ റിലേറ്റഡ് ഇപ്പോൾ യൂറോപ്പാസ് റിലേറ്റഡ് ആയിട്ട് CV വേണമെന്ന് തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ നമ്മളെ പ്രൊഫഷണൽ ആയിട്ടുള്ള ടീംസ് ആയിരിക്കും അതെല്ലാം ചെയ്യുക. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു നോർമൽ റെസ്യൂമേ ചെയ്യുന്നതിലുള്ള മിസ്റ്റേക്സും കാര്യങ്ങളും നിങ്ങൾക്ക് റെസ്യൂമേ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിച്ചത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾ വീഡിയോ മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ഗുഡ് ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്.